ദിവ്യ മാം, ഇവിടെ പണ്ട് വിസ്മയ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഭർതൃഗ്രഹത്തിലെ പീഡനങ്ങൾക്കൊടുവിൽ അച്ഛ അമ്മ എനിക്ക് ഇനി വയ്യ, എനിക്ക് മുമ്പോട്ട് പോകാനാകുന്നില്ല, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും സ്ത്രീ സഹിച്ച് വീട്ടിൽ കഴിയേണ്ടവരാണെന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു പ്രമാണം. അത് സ്ത്രീ സംരക്ഷണത്തിനാണെന്നൊക്കെ വലിയ വായി പറയും. അപ്പോൾ എന്തായിരുന്നാലും അതുപോലെയാണ്, മറ്റൊരു സാഹചര്യമാണെങ്കിൽ പോലും അതുപോലെ ഇവിടെ ഈ എന്താണ് അസ്മിയ പറയുകയാണ്, അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. അങ്ങനെ ഒരു വീട്ടിലേക്കൊരു കുട്ടി വിളിച്ചാൽ എന്താണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവിടെ ഇടപെടേണ്ടത്? ഇനിയെങ്കിലും അസ്മിയമാരുണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയമായൊരു ഉപദേശം അവർക്ക്, ഡോക്ടർ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ കുട്ടി പെട്ടെന്ന് ആർക്കില്ല എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടാവുക, എന്തെങ്കിലും രീതിയിൽ തന്നെ ഇത് ഹിൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചിലപ്പോൾ ഇത് സഹിച്ച് സഹിച്ച് അവസാനമായിട്ടായിരിക്കണം ഈ മോള് അമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറയുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ പേരൻസ് എത്തുകയാണ്. അവർക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ വേഗം തന്നെ കുട്ടിയുടെ വിട്ടിട്ട് എൻക്വയറി ചെയ്ത് കുട്ടി അവിടെ നിന്ന് എടുക്കുകയാണ് വേണ്ടത്. ഡിലേ ആവും തോറും നമുക്കവിടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ എന്തെങ്കിലും രീതിയിൽ തന്നെ ഇൻഡിക്കേഷൻ കാണിക്കാൻ തുടങ്ങും. അതിപ്പം എന്തായാലും വീക്കെൻഡ് ആയാലും അല്ലെങ്കിൽ വെക്കേഷൻ വരുമ്പോൾ തന്നെ കുട്ടിയായിട്ടിരുന്ന് സംസാരിക്കുക, മോളെ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, കുട്ടികളായിട്ട് ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഹിൻഡുകൾ അവർ തന്നു തുടങ്ങും. അപ്പൊ ആ ഇത് തന്നെ ഏർലി ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി കുട്ടികൾ എന്തെങ്കിലും രീതിയിൽ അവർ അവരുടെ വിഷമങ്ങളെ പുറത്ത് കാണിക്കും. ചിലപ്പോൾ വാശിയിലൂടെ ആകാം, ചിലപ്പോൾ വിഷമത്തിലൂടെ ആകാം, ചില പഠനത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം മാതാപിതാക്കൾ എപ്പോഴൊക്കെ ഇങ്ങനെ റെസിഡൻഷ്യൽ സ്കൂളിൽ അവർ വിസിറ്റ് ചെയ്യാൻ പോകുമ്പം ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ വെക്കേഷന് വരുമ്പം സംസാരിക്കുക അവരുടെ കൂടെ ഇരുന്ന്, ലിസൺ ടു ദെം, അത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതിലൊരു ഏർലി ഇന്റർവെൻഷൻ, നേരത്തെ തന്നെ അതിലൊരു ഹെൽപ്പ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഈ മോള് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പം ഈ മാതാപിതാക്കളോട് പറഞ്ഞത് വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളത്. അപ്പം മേ ബി ദേ മിസ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. ആൻഡ് അഡിക്വറ്റ് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കണം, അതാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ ദിവ്യ മാം, ഈ കുട്ടികളെ പഠനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഈ കാളകളെയൊക്കെ നയിക്കുന്ന പോലെ, അത് ഈ മതപാഠശാലയായാലും ബോർഡിംഗ് സ്കൂളായാലും ഈ റെസിഡൻഷ്യൽ സ്കൂളായാലും എന്ത് പേരിട്ട് വിളിച്ചാലും, ഇവിടെയൊക്കെ ഈ മാതാപിതാക്കളുടെ ചൂടും ചൂരും പറ്റി ജീവിക്കേണ്ട പ്രായത്തിൽ അവരെ അവിടെ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് എന്ത് അക്ഷരാഭ്യാസമാണ് നൽകാൻ പോകുന്നത്? അഥവാ അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദവും നിർബന്ധിതമാക്കിയാൽ അവിടെ അതിനൊക്കെയുള്ള സുരക്ഷിതത്വവും അതിനൊക്കെയുള്ള ശാസ്ത്രീയമായ തലോടൽ കരുതലായി വെക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതൊന്നും തുടരരുത്, ഇതിനൊന്നും അനുമതി നൽകരുത്, അല്ലേ? അഡ്വക്കേറ്റ് സുനീഷ്, ഈ വിഷയത്തിൽ ബി ജെ പിക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ എന്നിരുന്നാലും ഈ വിഷയത്തിൽ, അസ്മിയയുടെ വിഷയത്തിൽ എന്തൊക്കെ നടപടികളാണ് നിങ്ങളുടെ വാർഡ് എന്ന അർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്? ഇപ്പോൾ വ്യക്തമായ രീതിയിൽ അസ്മിയ എന്ന് പറയുന്ന ഒരു മോള് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം, നമ്മൾ അന്ന് തന്നെ ഒരു വിവരാവശ്യം കൊടുത്തു. അതിൽ ഇന്നലെ പഞ്ചായത്ത് മെമ്പർമാർ, 6 പഞ്ചായത്ത് മെമ്പർമാർ ബി ജെ പിയുടെ ഉണ്ട്, അവരെല്ലാവരും ഒപ്പിട്ടുകൊണ്ട് ഒരു നിവേദനം, എത്രയും പെട്ടെന്ന് അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ പ്രതികരിക്കേണ്ട രീതിയിലുള്ള രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം ആദ്യമായി ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട ഇടതുപക്ഷ സഹയാത്രയും പറഞ്ഞു DFI അതിൻ്റെ രീതിയിൽ ഇടപെട്ടെന്ന്. ഒരു ഫേക്ക് ന്യൂസ് അവർ പറഞ്ഞ രീതിയിൽ മദ്രാസയിലേട്ട്